അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടു ബ്ലോക്സ് ആർ ജോയിൻഡ് ബൈ ആൻ ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിംഗ് ആർ ഷോൺ ഇൻ ഫിഗർ. ഇഫ് ദ സിസ്റ്റം ഈസ് റിലീസ് ഫ്രം റെസ്റ്റ്, ഡിറ്റർമിൻ ദ വെലോസിറ്റി ഓഫ് ദ ബ്ലോക്ക് ആഫ്റ്റർ ഇറ്റ് ഹാസ് മൂവ്ഡ് 2 meters. അസ്യൂം ദ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബ്ലോക്ക് ആൻഡ് ദ പ്ലെയിൻ ഇസ് 0.25. പുള്ളി ഈസ് വെയ്റ്റ്ലെസ് ആൻഡ് ഫ്രിക്ഷൻലെസ്. ഇവിടെയും ക്വസ്റ്റിലെ രണ്ട് ബ്ലോക്സ് ഉണ്ട്. ഇതിൻ്റെ വെയ്റ്റ് 200 ആണ്. ഇതിൻ്റെ മാസം എന്ന് പറയുന്നത് 300 kg ആണ്. ഇവിടെ ക്വസ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് ബ്ലോക്സും റെസ്റ്റിലാണ് ഇത് ഫസ്റ്റ് ഇരിക്കുന്നത്. അതിനെ പെട്ടെന്ന് നമ്മൾ റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലോക്ക് 2 meter ഡിസ്റ്റൻസ് മൂവ് ചെയ്യാനുള്ള ആ ഒരു വെലോസിറ്റിയാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബ്ലോക്ക് ആൻഡ് പ്ലെയിൻ, ഈ ബ്ലോക്കും പ്ലെയിനും തമ്മിലുള്ള കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്. മ്യൂ എന്ന് പറയുന്നത് 0.25 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെയാണ്, എളുപ്പമാണ്, ഒരുപാടുമില്ല, ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലെയിൻ സ്മൂത്ത് അല്ല. എങ്ങനെ മനസ്സിലായി? നമുക്ക് കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത് ഇവിടുത്തെ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പം ഇത് സ്മൂത്ത് അല്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ബോഡിയും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ ഈ ഒരു വെയ്റ്റിനെ എടുക്കുക, ഈ ഒരു മാസിനെ എടുക്കുകയാണ്. അത് ഞാൻ ഇങ്ങോട്ട് വരച്ചു. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് മാർക്ക് ചെയ്യണം, ഫ്രീ ബോഡി ഡയഗ്രത്തിൽ അതിൻ്റെ വെയ്റ്റ് മാർക്ക് ചെയ്യണം അല്ലേ. വെയ്റ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എത്രയാണ് അതിൻ്റെ വെയ്റ്റ്? 200 kg ആണ് തന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് എന്താക്കി മാറ്റണം, ന്യൂട്ടണിലാക്കണം. അപ്പോൾ ×9.81 അത് മാർക്ക് ചെയ്തു. ഇനി അടുത്തായിട്ട് കോണ്ടാക്ട് സർഫസ് നോക്കുക. ഇവിടെ ഒരു കോണ്ടാക്ട് സർഫസ് ഉണ്ട്. അപ്പം അവിടെ എന്തോ ഉണ്ടാകും, ഒരു റിയാക്ഷൻ ഉണ്ടാകും. അപ്പം റിയാക്ഷൻ സർഫസിന് പെർപെൻഡിക്കുലർ ആണ്, അത് മാർക്ക് ചെയ്തു. RN എന്ന് കൊടുക്കുകയാണ്. ഇനി അടുത്തായിട്ട് എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടോ നോക്കുക. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രിങ് ഉണ്ട് അല്ലേ. അപ്പം സ്ട്രിങ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകും, ടെൻസൈൽ ഫോഴ്സ് ഉണ്ടാകും. ടെൻസൈൽ ഫോഴ്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ബോഡിയിൽ നിന്നും പുറത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്. അതിന് ടി എന്ന് ഞാൻ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ടിയെയും കൂടി ഇങ്ങോട്ട് വരയ്ക്കാം. ഇനിയും എന്തുണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടോ എന്ന് നോക്കുക അല്ലേ. ഉണ്ട് അല്ലേ. കാര്യം എന്താണ്, ഇവിടെ ഇത് സ്മൂത്ത് ആയിട്ടുള്ള പ്ലെയിൻ അല്ല. അപ്പം ഇവിടെ എന്താവും, ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും. ഈ ബ്ലോക്കിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടായിരിക്കും വരുന്നത്, റൈറ്റിലേക്കായിരിക്കും വരുന്നത് അല്ലേ. ഇതിനെങ്ങനെ കണക്റ്റ് ചെയ്തിരിക്കുമ്പോൾ എന്തായാലും ഇത് 300 ആണ്, ഇത് 200 ആണ്. അപ്പോൾ എങ്ങനെ ആയാലും ഇത് ഇങ്ങനെ ആയിരിക്കും മൂവ് ചെയ്യുക. ഇതിന് ഇത് ഈ ബ്ലോക്ക് റൈറ്റിലേക്കും ഇത് ഡൗൺവേർഡ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പം ഇങ്ങോട്ടാണ് മൂവ്മെൻറ്റ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സും ആക്ട് ചെയ്യും. അപ്പം ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഇവിടെ മാർക്ക് ചെയ്തു. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, ന്യൂ ഇൻറ്റു റിയാക്ഷൻ എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ മ്യൂ ക്വസ്റ്റിൽ തന്നിട്ടുണ്ടല്ലോ, എത്രയാണ്, 0.25 ആണ്. അപ്പോൾ 0.25 ഇൻറ്റു ഈ റിയാക്ഷൻ. അപ്പോൾ അത്രയും മാർക്ക് ചെയ്തു. നമുക്ക് എന്ത് വേണം, നമ്മളുടെ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലേ. ഫസ്റ്റ് എന്താണ്, നെറ്റ് ഫോഴ്സ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ നോക്കുക. ഇതിനോട് ഈക്വൽ ആണ്, 0 ഈക്വൽ ആണ്. കാര്യം വെർട്ടിക്കൽ ഡയറക്ഷനിൽ, ഇവിടെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ മോഷൻ ഇല്ല, അതുകൊണ്ട് നമ്മൾ 0 ഇക്വേറ്റ് ചെയ്തു. ഇവിടെ റിയാക്ഷൻ അപ്വേർഡ് ആണ്, അപ്പോൾ ഞാൻ അതിനെ പോസിറ്റീവായിട്ട് ഇരിക്കുകയാണ്. ഇത് ഡൗൺവേർഡ് ആണ്. അപ്പോൾ −200 × 9.81 = 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയാക്ഷൻ അങ്ങനെ എഴുതാം, 200 × 9.81 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പം അത് കഴിഞ്ഞു. ഇനി അടുത്ത് എന്ത് വേണം നമുക്ക്, വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള മോഷനെ കൺസിഡർ ചെയ്യാം അല്ലേ. അപ്പോൾ എങ്ങനെയാണ്, നെറ്റ് ഫോഴ്സ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു, ഇതിനോട് ഈക്വൽ ആണ്, ഇതിൻ്റെ മോഷൻ ഉണ്ട് അല്ലേ, ഈ ഒരു ഡയറക്ഷനിൽ മോഷൻ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇതിനോട് ഇക്വേറ്റ് ചെയ്യാം. മാസ് ഇൻറ്റു ആക്സലറേഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. നമുക്കിനി സൈൻ കൺവെൻഷൻ നോക്കണം അല്ലേ. എങ്ങനെയാണ് ഇതിൻ്റെ മോഷൻ നോക്കുക, ഈ ബ്ലോക്കിൻ്റെ മോഷൻ നോക്കുക. ഇതെങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, റൈറ്റിലേക്കാണ് അല്ലേ. ഈ ഡയറക്ഷനിലാണ് അതിൻ്റെ മോഷൻ. അപ്പോൾ അതിന് അങ്ങോട്ടുള്ളതിനെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം, അതിന് ഒപ്പോസിറ്റ് ഉള്ളതിനെയെല്ലാം നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഏതൊക്കെ ഫോഴ്സസ് ഉണ്ട്, ഇവിടെ ഈ ഒരു ടെൻഷനും ഉണ്ട്, ഈ കാണുന്ന ഫോഴ്സും ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഇത് ഈ ടെൻസൈൽ ഫോഴ്സ് അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് അല്ലേ. അപ്പോൾ അത് പോസിറ്റീവാണ്. അപ്പോൾ അതെടുത്തു. ഇത് 0.25 × റിയാക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇങ്ങോട്ടുള്ള എന്താണ്, നെഗറ്റീവാണ്. അപ്പോൾ −0.25 × RN. ഇപ്പോൾ ഹൊറിസോണൽ ഫോഴ്സസിനെ എല്ലാം നമ്മൾ എടുത്തു. ഈക്വൽ ടു മാസ്. മാസ് എത്രയാണ്, ഇതിൻ്റെ മാസ് എത്രയാണ്, 200 kg ആണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ 200 ഇട്ടു. ഇൻറ്റു ആക്സലറേഷൻ, ആക്സലറേഷൻ നമുക്ക് അറിയത്തില്ല. ഇവിടെ മാസ് എപ്പോഴും kg ഇടണമെന്ന് ഓർക്കുക. ബാക്കിയൊക്കെ ന്യൂട്ടണിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ −0.25 × റിയാക്ഷൻ്റെ നമുക്കറിയാം എത്രയാണെന്നറിയാം, 200 × 9.81 ആണെന്നറിയാം. ഈക്വൽ ടു 200 × A ആണ്.
ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് അപ്പോൾ നമ്മൾ ഫസ്റ്റ് മാസിൻ്റെ രണ്ടും കൺസിഡർ ചെയ്ത് അല്ലേ, രണ്ട് ഡയറക്ഷനിലെ ഫോഴ്സസ് നമ്മൾ കൺസിഡർ ചെയ്തു. നമുക്ക് അടുത്ത മാസം എടുക്കാം അല്ലേ, എം ടു എന്ന് പറയുന്ന ഈ ഒരു മാസിനെ എടുക്കാം. ആ മാസിൻ്റെ ഫ്രീ ബോൾ ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് മാസിനെ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. നമുക്ക് എന്ത് മാർക്ക് ചെയ്യണം, ഇതിൻ്റെ വെയ്റ്റ് മാർക്ക് ചെയ്യണം അല്ലേ. വെയ്റ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, വെയ്റ്റ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് 300 kg ആണ്, മാസമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 9.81 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് ന്യൂട്രലി കിട്ടും. അപ്പം വെയ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തു. നമുക്ക് അടുത്തതായിട്ട് എന്തെങ്കിലും കോണ്ടാക്ട് സർഫസ് നോക്കുക. ഇവിടെ കോണ്ടാക്ട് സർഫസ് ഒന്നുമില്ല, അപ്പം റിയാക്ഷൻ ഇല്ല, ഫ്രിക്ഷണൽ ഫോഴ്സ് ഒന്നുമില്ല. അടുത്തായിട്ട് എന്തുവാണ് നോക്കണം, എക്സ്റ്റേണൽ ഫോഴ്സ് നോക്കണം. നമുക്കറിയാം ഇവിടെ ഒരു ടെൻസൈൽ ഫോഴ്സുമായിട്ട് ഇവിടെ ഒരു സ്ട്രിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ടാകും, ഒരു ടെൻസൈൽ ഫോഴ്സ് ഉണ്ടാകും. ആ ടെൻസൈൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ബോഡിയിൽ നിന്നും പുറത്തേക്കായിരിക്കും. പിന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, ടി തന്നെയാണ് അല്ലേ. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് സ്മൂത്ത് പുള്ളി ആയതുകൊണ്ട് രണ്ടിൻ്റെയും ടെൻസൈൽ ഫോഴ്സ് സെയിം ആയിരിക്കും. അപ്പോൾ അതായത് ഇവിടെ ടി എന്നതിനെ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ടി എങ്ങനെയാണ്, ബോഡിയിൽ നിന്ന് പുറത്തേക്കാണ് അല്ലേ. എനിക്ക് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് മാർക്ക് ചെയ്യാം, പക്ഷേ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാണ്. ടി അതായത് ബോഡിയിൽ നിന്ന് പുറത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്, അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷനെ ജസ്റ്റ് താഴോട്ട് മാർക്ക് ചെയ്തേ ഉള്ളൂ. നമുക്ക് വെർട്ടിക്കൽ മോഷനാണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡറിങ് ദ വെർട്ടിക്കൽ മോഷൻ ഓഫ് ദിസ് മാസ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, നെറ്റ് ഫോഴ്സ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു, ഇതിനോട് ഈക്വൽ ആണ്, മാസിൻ്റെ ആക്സിലറേഷനോട് ഈക്വൽ ആണ്. കാരണം ഇവിടെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ മോഷൻ ഉണ്ടായതുകൊണ്ട് മാസിൻ്റെ ആക്സിലറേഷനുമായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. ഈ മാസിൻ്റെ മോഷൻ എങ്ങോട്ടാണ്, താഴേക്കാണ് അല്ലേ. ഇതിൻ്റെ ഈ 200 ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഈ 300 താഴേക്ക് മൂവ് ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ മോഷൻ എങ്ങോട്ടാണ്, താഴേക്കാണ്. അതിൻ്റെ മോഷൻ താഴേക്കായതുകൊണ്ട് താഴോട്ടുള്ള ഫോഴ്സസിനെല്ലാം പോസിറ്റീവായിട്ടും എടുക്കണം, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സസിനെല്ലാം നമുക്ക് നെഗറ്റീവായിട്ടും എടുക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 300 ഇൻറ്റു 9.81 താഴേക്കാണ്. താഴേക്കുള്ള ഫോഴ്സസ് എല്ലാം ഇവിടെ എന്താണ്, പോസിറ്റീവാണ്. നോക്കിക്കേ, 300 × 9.81 ഇനി എന്തൊരു ഫോഴ്സ് ഉണ്ട്, ടെൻസൈൽ ഫോഴ്സ് ഉണ്ട് അല്ലേ. അതെങ്ങോട്ടാണ്, മേലേക്കാണ്. മേലേക്കുള്ള ഫോഴ്സ് എന്താ, നെഗറ്റീവാണ്. അപ്പോൾ മൈനസ് ടി ഇസ് ഈക്വൽ ടു മാസിൻ്റെ ആക്സിലറേഷൻ. ഇതിൻ്റെ മാസ് എത്രയാണ്, 300 kg ആണ്. കിലോഗ്രാമിൽ വേണം ഇവിടെ ഇടാനായിട്ട്, ഈ മാസ് കിലോഗ്രാമിൽ ഇടണം. ഇൻറ്റു ആക്സിലറേഷൻ, ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി അല്ലേ. അതാ ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടി, ഇവിടെ നിങ്ങൾക്കൊരു ഇക്വേഷൻ കിട്ടി. അപ്പം ഈ രണ്ട് ഇക്വേഷനിൽ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ടെൻഷനും കിട്ടും, ആക്സിലറേഷനും കിട്ടും. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ഇക്വേഷനും കൂടെ ആഡ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 + ഇക്വേഷൻ നമ്പർ 2 നമുക്ക് ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒരു ടീം കൂടെ ക്യാൻസലായി പോകും അല്ലേ. അതായത് ടി മൈനസ് ടി എന്നായി പോകും, 0 ആയി പോകും. അങ്ങനെ നിങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2452.52 = ഇത് രണ്ടോട് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 300 × 200 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 500 ആയിട്ട് അല്ലേ. അപ്പോൾ 500 എന്ന് കിട്ടും. ഇതിൽ നിന്നും ആക്സലറേഷനെ സോൾവ് ചെയ്യുക, അപ്പോൾ നമുക്ക് 4.905 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഫസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടായിരുന്നത് വെലോസിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. അതായത് ഈ ബ്ലോക്ക് ഒരു 2 m ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഒരു 2 m ഡിസ്റ്റൻസ് അങ്ങോട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആക്സിലറേഷൻ കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. എങ്ങനെയാണ്, നമുക്ക് അതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചതല്ലേ. ഈ v=u + at, v²=u²+2as എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏത് ഇക്വേഷൻ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം, v²=u²+2as എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം അല്ലേ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് വെലോസിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പം v²=u എന്ന് വെച്ചാൽ എന്തായിരിക്കും, 0 ആയിരിക്കും. യു എന്ന് വെച്ചാൽ എന്താണ്, ഇനിഷ്യൽ വെലോസിറ്റിയാണ്. ഇവിടെ ഇത് റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ ഈ ഫസ്റ്റ് ടേം അങ്ങ് 0 ആയിപ്പോൾ. പിന്നെ ആരവിടെ ബാക്കിയുണ്ട്, ആരുണ്ട്, 2 ഉണ്ട്. ഇൻറ്റു ആക്സിലറേഷൻ, ആക്സിലറേഷൻ നമുക്കറിയാം, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 4.905 ആണ്. ഇൻറ്റു എസ് എന്താണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതായത് അതും പറയുന്നത് എത്രയാണ്, 2 m ആണ് അല്ലേ. ഇതൊരു 2 m ഡിസ്റ്റൻസ് മാറി ഉള്ള, ഇത് 2 m ഡിസ്റ്റൻസ് മാറുമ്പോൾ ഉള്ള വെലോസിറ്റിയാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ആ 2 നമ്മളിവിടെ എഴുതി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും
ഇതിൽ നിന്ന് നമുക്ക് വെലോസിറ്റി സോൾവ് ചെയ്തെടുക്കാം അല്ലേ. വി കിട്ടായിട്ട് എന്ത് ചെയ്താൽ മതി, വി സ്ക്വയറാണ്. വി കിട്ടായിട്ട് എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അങ്ങനെ നമുക്ക് വെലോസിറ്റി കിട്ടുന്നത് 4.43 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും.